ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന എൻ്റെ പേര് ഫെബിൻ. നമുക്കറിയാം, നമ്മളെ പുതിയ സിലബസ് വന്നിട്ട് ജി കെ പോർഷൻസുകൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് പി എസ് സി നൽകിയിരിക്കുന്നത്. ഓരോ ഏരിയകളിലും പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഇപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ട്രെൻഡ് ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ജി കെൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഷുവർ ഷോട്ടായിട്ട് ആ ഏരിയ പഠിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതിന് 20 മാർക്ക് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 4 മേഖലകളായിട്ടാണ്, അഥവാ നമ്മളുടെ സിലബസ് പ്രകാരമുള്ള 4 ഏരിയകൾ. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം എക്കണോമിക്സ് ആണുള്ളത് അല്ലേ. എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിലാണ് ഒന്നാമത്തെ ഏരിയ ഉള്ളത്. ആ എക്കണോമിക്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ 5 മാർക്ക് എക്കണോമിക്സിന് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ 5 മാർക്കുണ്ട്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്നതിൻ്റെ അകത്ത് 5 മാർക്കുണ്ട്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നതിൽ 5 മാർക്കുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് 20 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 19 മാർക്ക് വരെ നമുക്ക് ഷുവറായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് നേടാൻ പറ്റും. അതിലെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ആദ്യം ഞാൻ എടുക്കാൻ ആരംഭിച്ചിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ ക്ലാസ്സാണ്. 5 മാർക്ക് നമ്മൾ എക്കണോമിക്സിൻ്റെ അകത്ത്, ഉദ്ദേശം കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ്. ആ ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഇന്ത്യൻ ഭരണഘടന, പിന്നീട് നമ്മൾ സുപ്രധാന നിയമങ്ങൾ, കേരളം ഭരണ സംവിധാനം, ഈ രീതിയിലാണ് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ, പഞ്ചവത്സര പദ്ധതികളുണ്ട്. ഈ സാമ്പത്തിക വ്യവസ്ഥേൻ്റെ അകത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 3 തരത്തിലുണ്ട്, പ്രാഥമികം, ദ്വിതീയം, തൃതീയം അല്ലേ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് പറഞ്ഞിട്ട് 3 രീതിയിലേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ നോക്കണം. പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെ കാലത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ. ഈ പ്ലാനിങ്ങിൻ്റെ അകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്ലാനിങ്ങിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വേറൊരു പോയിന്റ്സും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അതിൽ? നമ്മൾ ആസൂത്രണം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ആസൂത്രണം മെയിൻ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ അകത്ത് വരുന്ന ആസൂത്രണമാണ് വരുന്നത് ഇല്ലേ. നമ്മൾ ആ കമ്മീഷൻ്റെ മുമ്പുള്ള ആസൂത്രണം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം പ്രധാന പഞ്ചവത്സര പദ്ധതികൾ നോക്കുക. സാമ്പത്തിക മേഖലൻ്റെ അകത്ത് നമുക്കറിയാം GDP, GNP, പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, അതൊക്കെ അല്ലേ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. പിന്നീട് നികുതികൾ നോക്കണം. ഇതിൻ്റെ അകത്ത് സാമ്പത്തിക പരിഷ്കരണ വിഭാഗത്തിൻ്റെ അകത്താണ് ടാക്സുകൾ വേണ്ടത്. ഓക്കെ, ടാക്സുകൾ നോക്കണം. അതിൽ നമ്മൾ GST സ്പെഷ്യലായിട്ട് നോക്കണം. മുമ്പുണ്ടായിരുന്ന വാറ്റ് എന്തുകൊണ്ടാണ് GST ആക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ എന്താണ് വർഷങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ്, ബാങ്കുകളെക്കുറിച്ച്, ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്കറിയാം ധനകാര്യം എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്, ബഡ്ജറ്റ് കാര്യങ്ങൾ നോക്കേണ്ടി വരും. ആ ബഡ്ജറ്റ് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം പിന്നീട് ധനകാര്യ സ്ഥാപനം നോക്കുന്നത് ആദ്യം മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമുക്കറിയാം RBI കുറിച്ച് നോക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കണം. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കിയാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് പ്രധാന ബാങ്കുകൾ, ദേശസാൽക്കരണം, ഇൻഷുറൻസ്, ഓഹരി വിപണികൾ, ഓഹരിൻ്റെ അകത്തുള്ള സൂചികകൾ, പിന്നീട് ധാതുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഉള്ളത്. ഓക്കെ, അത് ധാതുക്കൾ വിഭാഗത്തിൽ നോക്കുക. പിന്നീട് നമുക്കറിയാം രൂപയും നിറങ്ങൾ, HDI, ബ്രിക്സ് ബാങ്കുകളെ കുറിച്ചുള്ളത്. ഓക്കെ, പിന്നീട് ഹരിത വിപ്ലവമുണ്ട്. ഹരിത വിപ്ലവം അത് ഇതിൻ്റെ അകത്ത് വന്നത് എന്താണെന്ന് മനസ്സിലായില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഹരിത വിപ്ലവത്തിനെ കൂടി എന്ത് ചെയ്യാം, നമുക്കതിൽ ഉൾപ്പെടുത്തിയേക്കാം. ഓക്കെ, ഹരിത വിപ്ലവം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ എക്കണോമിക്സിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ട് വളർച്ച ഉദ്ദേശിച്ചായിരിക്കാം ഹരിത വിപ്ലവം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളോട് നോക്കാനുണ്ട്. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ത്യയും സാമ്പത്തിക രംഗങ്ങളുമായിട്ട് വരുന്ന ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് എക്കണോമിക്സ് ഉണ്ടായിരിക്കുന്നത്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നീട് കുറച്ച് തത്വങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച്, അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത്
പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ബുക്ക് നിങ്ങൾ വെക്കണം. റെഗുലർ ആയിട്ട് നോട്ട്സുകളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ അകത്തുള്ള ഇന്ത്യ സാമ്പത്തിക രംഗം. ഹലോ, ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഭാഗത്തിൻ്റെ അകത്തേക്ക്, നമുക്കറിയാം നമ്മൾ പറഞ്ഞു എക്കണോമിക്സിൻ്റെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തു, അത് ചെറിയൊരു എറർ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, അത് പോയി പോയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വരച്ചും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്കറിയാം സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഇത്രയായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. സമ്പത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ രണ്ടായിട്ട്, ഒന്ന് വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെറിയ കാര്യങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും. ചെറുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോ എന്ന് പറയും അല്ലേ, മൈക്രോ ഓർഗൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതിപ്പോൾ മൈക്രോ എക്കണോമിക്സും ഒന്ന് മാക്രോ എക്കണോമിക്സും. മാക്രോ വലുതെന്ന് ആലോചിക്കുക, മൈക്രോ ചെറുതെന്ന് ആലോചിക്കുക. റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജെ എം ജെയിംസ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് അഫ്നോളജി എന്ന പേരിലാണ് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അഫ്നോളജി. ഇനി നമുക്കറിയാം ലോക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത് ആണ് ലോക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓക്കെ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. ആഡം സ്മിത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം. ആരുടേതെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, അത് ആഡം സ്മിത്തിൻ്റെതാണ്. അത് പുറത്തിറക്കിയിട്ടുള്ളത് 1776 ആഡം സ്മിത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു തിയറിയും കൂടിയുണ്ട്, ലെസേഫെയർ എന്ന് പറയുന്നത്. ഈ തിയറി എന്തെന്ന് വെച്ചാൽ, എന്താ ലെസേഫെയർ എന്നറിയോ? ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ഉറക്കി തരുന്ന, പ്രവർത്തിക്കാനുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത്, ആ ഒരു തിയറിയാണ് എന്ന് പറയുന്നത് ലെസേഫെയർ എന്ന് പറയുന്നത്. ലെസേഫെയറിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലോക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം ഉണ്ടല്ലോ, എന്താ പുസ്തകത്തിൻ്റെ പേര്? വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം ആരുടേതെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, അത് ആരുടേതാണ്? പറഞ്ഞോളൂ. അതാരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടപ്പിലാക്കിയിരിക്കുന്നത് 1881 1951 എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. രണ്ടായിട്ട് ബ്രാഞ്ചുകളായിട്ട് മാറ്റുന്നുണ്ട് അല്ലേ, അഫ്നോളജി, ആഡം സ്മിത്ത്. ദാദാഭായ് നവറോജിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ആരുടേതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, അത് ദാദാഭായ് നവറോജിൻ്റെതാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയുടേതാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന പുസ്തകം ആരുടേതായിരുന്നു? വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്നത് അത് ആഡം സ്മിത്തിൻ്റെതാണ്, 1776. ഓക്കെ, അപ്പോൾ നമ്മളിനി ഓർത്തിരിക്കേണ്ടത് ടി സി മഹലൻ ഓഫീസ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയിരിക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, അത് ദാദാഭായ് നവറോജിയാണ്. ആരാ ദാദാഭായ് നവറോജി? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി അല്ലേ. അദ്ദേഹമാണ് ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ വി കെ ആർ വി റാവു ആണ് ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. വി കെ ആർ വി റാവു എന്ന് ഓർത്തിരിക്കാം. റെഡിയല്ലേ? വി കെ ആർ വി റാവു എന്ന് ഓർത്തിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താ മാക്രോ? നമ്മൾ പറഞ്ഞു എക്കണോമിക്സിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ആയിട്ട് അല്ലേ. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വലിയൊരു സമൂഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ്, സമൂഹത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലോ അത് മൈക്രോ എക്കണോമിക്സ്. നല്ലൊരു ഉദാഹരണമല്ലേ. പിന്നീട് സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അഫ്നോളജി. ആഡം സ്മിത്ത് ആണ് ലോക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. പിന്നീട് നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി.
വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? അത് ആഡം സ്മിത്തിൻ്റെതാണ്. അത് പുറത്തിറക്കിയ വർഷം 1776. അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം എന്താണ്? ലെസേ ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടേതാണ്? അത് ആഡം സ്മിത്തിൻ്റെതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തോർത്തിരിക്കണം, ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി ആൻഡ് ബ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി ആൻഡ് ബ്രെയിൻ തിയറി, അത് മലയാളം കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ചോർച്ചാ സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? അത് ദാദാഭായ് നവറോജിയുടേതാണ്. എന്ത് പറയുന്നത്? ഈ ഡ്രെയിൻ തിയറി അഥവാ ബ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. അപ്പോൾ ഈ ദാദാഭായ് നവറോജി തന്നെയാണ് എന്തും പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. അവിടെ എന്ത് ചെയ്യണം, ശാസ്ത്രീയമായി എന്നുള്ളതും കൂടി പഠിച്ചേക്കണം. വി കെ ആർ വി റാവു എന്നോർത്തിരിക്കുക. ഓക്കെ, പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകാരുടേതാണ്? നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ദാദാഭായ് നവറോജി. ഓക്കെ ആണല്ലോ. ഇനി പി സി മഹലനോബിസ്, കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പി സി മഹലനോബിസ്, പി സി മഹലനോബിസിൻ്റെത് സംഖ്യ എന്ന് പറയുന്ന മാസികാരുടേതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സംഖ്യ എന്ന് പറയുന്ന മാസികാരുടേതാണ്, അത് പി സി മഹലനോബിസിൻ്റെതാണ്. ഓക്കെ, സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? അത് സി എസ് ഒ. സി എസ് ഒ എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് സി എസ് ഒ ആണ് എന്തായിട്ടുള്ളത്, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി. എന്നാണ് ഈ സി എസ് ഒ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1956 സി എസ് ഒ നിലവിൽ വന്നിരിക്കുന്നത്. 1956 സി എസ് ഒ നിലവിൽ വന്നിരിക്കുന്നത്, അത് ഓർത്തിട്ടുണ്ടല്ലോ. 1956 ഒരു 51 നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? ഇവിടെ. എന്താ പഠിച്ചിരിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടപ്പിലാക്കിയിരിക്കുന്നത് 1951 റെഡി അല്ലേ? 56 എന്താണുള്ളത്? സി എസ് ഒ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, സ്ഥാപിച്ചിരിക്കുന്നത് 1956. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആരാണ് ഈ സി എസ് ഒ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പി സി മഹലനോബിസ് ആണെന്ന് പറയണത്. ഈ സി എസ് ഒ സ്ഥാപിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് പി സി മഹലനോബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ മാറിപ്പോവാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് മാർക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതൊന്ന് ഓർത്തിരുന്നോളാം. റെഡി അല്ലേ? പിന്നീട് നമുക്കറിയാം എക്കണോമിക്സിൻ്റെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ഏരിയകളും കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ സിലബസ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ സാമ്പത്തിക 2 January 1 തുടങ്ങുന്നുണ്ട്. സാമ്പത്തിക വർഷം എന്ന് പറയാം, നമ്മൾ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, ആ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് April 1 to March 31 അല്ലേ? April 1 to March 31 സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ സെസ് നമുക്കറിയാലോ, സെസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2000. സെസ് നിയമം വന്നിരിക്കുന്നത് 2005. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സെസ് ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ, ഏതാണ് ഏറ്റവും കൂടുതൽ, എവിടെയാണ് സെസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സെസ് ഉള്ളത്. ഓക്കെ, പിന്നീട് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ എത്ര സെസ് സെക്ടറുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, എത്ര സെക്ടറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര സെസ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, അത് 7 സെസ്സുകളാണുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഇതൊന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടണ്ട, എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് എക്കണോമിക്സ്, എക്കണോമിക്സ് എത്ര തരത്തിലുണ്ട്, 2 അല്ലേ, മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ഉണ്ട്. ഒന്ന് മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സമൂഹത്തെക്കുറിച്ച് മൊത്തമായിട്ട് പഠിക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യമല്ലേ, ആ സമൂഹത്തിലെ ഒരാളെക്കുറിച്ച് പഠിക്കുന്നതിനൊക്കെയാണ് എന്ത് പറയാറ്, അത് നമ്മൾ മൈക്രോയിൽ പറയും, സൂക്ഷ്മം.
പിന്നീട് നമ്മൾ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. രണ്ട് പിതാക്കന്മാരാണ് നമുക്ക് ഓർമ്മയുള്ളത് അല്ലേ. ഒന്ന് ഏതാണ്? ലോക സാമ്പത്തിക ശാസ്ത്രം ആരാണ്? ആഡം സ്മിത്തും പിന്നീട് നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് നമുക്കറിയാം എന്ത്, വെൽത്ത് ഓഫ് നേഷൻ. ദാദാഭായിയുടെ പുസ്തകത്തിൻ്റെ പേര് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. റൂൾ ഇൻ ഇന്ത്യ അതുകൂടിയുണ്ട് കേട്ടോ, റൂൾ ഇൻ ഇന്ത്യ. പിന്നീട് നമ്മൾ പറഞ്ഞു വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കി 1776. പിന്നീട് ലെസേ ഫെയർ എന്ന് പറയുന്ന തിയറി ആഡം സ്മിത്തിൻ്റെതാണ്. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് ഇൻ്റർവെൻഷൻ ഇല്ലാതെ. അപ്പോൾ ആ ദാദാഭായിക്ക് ഒരു തിയറി ഉണ്ടല്ലേ, ദാദാഭായി നവറോജി, അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഡ്രെയിൻ തിയറി അഥവാ ബ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. പിന്നീട് സെൻസസിൻ്റെ നമ്മൾ പറഞ്ഞു 881 സെൻസസ് നടന്നു സ്വതന്ത്ര ഇന്ത്യയിൽ 1951. പിന്നീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദേശീയ വരുമാനം കണക്കാക്കിയ ദാദാഭായ് നവറോജി, ശാസ്ത്രീയമായി വി കെ ആർ വി റാവു പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് ശേഷം നമ്മൾ പി സി മാലനോബിസിൻ്റെ പറഞ്ഞു. സി എസ് ഒ സ്ഥാപിച്ചിരിക്കുന്നത് പി സി മാലനോബിസ് ആണ്. 1956 എന്ന് പറഞ്ഞു സി എസ് ഒ ദിനം എന്ന് പറയുന്നത് ജൂൺ 29 സി എസ് ഒ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നീട് സംഖ്യ എന്ന് പറയുന്ന മാസിക പി സി മാലനോബിസിൻ്റെതാണ്. സെസ് നടപ്പിലാക്കിയത് 2000, സെക്സ് നിയമം വന്നിരിക്കുന്നത് 2005. ഏറ്റവും കൂടുതൽ സെസ് ഉള്ളത് ആന്ധ്രയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഏത് തരം സെസ്സുകളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. സാമ്പത്തിക മേഖല സാമ്പത്തിക വർഷം 1 മുതൽ 31 മാർച്ച് വരെ. ഇതൊരു ഔട്ട്ലൈൻ ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എല്ലാത്തിനും നിങ്ങൾ നോട്ടുകൾ എൻ്റെതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയിലുള്ള സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ചാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, സമ്പത്ത് വ്യവസ്ഥ. ഓക്കെ, അപ്പം അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ച് ഒന്നുമില്ല. നമ്മൾ ആ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥയാണുള്ളത്. ഒന്ന് പ്രാഥമികം, പ്രൈമറി. പിന്നീട് രണ്ടാമത്തെ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട്, പ്രാഥമികം, ദ്വിതീയം, മൂന്നാമത്തത് ത്രിതീയം അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ എന്താ പറയുക, ഒന്ന് പ്രൈമറി, ഒന്ന് സെക്കൻഡറി, ഒന്ന് ടെറിഷറി അല്ലേ. 3 രീതിയിലാണുള്ളത്, പ്രാഥമികം, ദ്വിതീയം, ത്രിതീയം. ഇത് സമ്പത്ത് വ്യവസ്ഥയെ 3 തരംതിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു സാമ്പത്തിക മേഖലയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാമ്പത്തിക ശാസ്ത്രത്തെ നമ്മൾ 2 തരംതിരിച്ചിരിക്കുന്നുണ്ട് അല്ലേ. സാമ്പത്തിക ശാസ്ത്രം തന്നെ നമ്മൾ 2 ഏതൊക്കെയാ പറഞ്ഞോണ്ട, മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും, സൂക്ഷ്മം സ്ഥൂലം എന്നീ 2 തരംതിരിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് നമ്മൾ എന്തിനാ തരംതിരിച്ചിരിക്കുന്നത്, സമ്പത്ത് വ്യവസ്ഥയുണ്ടല്ലോ അല്ലേ. സമ്പത്ത് വ്യവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3 രീതികളിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രാഥമികം. എന്താ ഒന്ന് പ്രാഥമികം എന്ന് പറയുന്നത്, അതിനകത്ത് നമുക്ക് എന്തുണ്ടാകും, കൃഷി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത് പ്രാഥമികത്തിലേക്കല്ല വരിക, കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാഥമിക മേഖലയിൽ പറയും. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കൃഷിയൊക്കെ കഴിഞ്ഞ് ഒരു ഡെവലപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട് എൽ പി ജി പോളിസി 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പഠിക്കാനുണ്ട്, പറഞ്ഞുതരാം. കൃഷി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള എന്താണുള്ളത്, വ്യാവസായിക മേഖലയല്ലേ അല്ലേ, വ്യാവസായിക അല്ലേ, വ്യാവസായികം, വ്യാവസായിക മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചും കൂടി നമ്മളൊന്ന്, അതെ, ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ, ബാങ്കിങ് ടെക്നോളജി പരമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയും അനുബന്ധ ഘടകങ്ങളോ അല്ലേ. അതിൻ്റെ കൂടെ കൃഷിയും അനുബന്ധ ഘടകം എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവില്ലേ, അസംസ്കൃത വസ്തുക്കളുടെ ഇതുണ്ടാകും. പിന്നീട് നമുക്കറിയാം ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, വ്യാവസായിക ഉണ്ടാവില്ലേ, ചെറുകിട വൻകിട വ്യവസായങ്ങളെല്ലാം വരുമല്ലോ അല്ലേ, കുടിൽ വ്യവസായം എല്ലാം വരുന്നുണ്ട്. അപ്പം ചെറുകിട വൻകിട വ്യവസായങ്ങളെല്ലാം എന്തിനാ വരുന്നത്, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആണെങ്കിലൊക്കെ എന്ത് വരും, നമ്മൾ ദ്വിതീയ മേഖലകളിലാണ് വരിക. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് 1 ബാങ്കിങ് വരുന്നുണ്ട്, 2 ഇൻഷുറൻസ് വരുന്നുണ്ട്, 3 വിദ്യാഭ്യാസം വരുന്നുണ്ട്.
അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദ്വിതീയ തൃതീയ മേഖലയിൽ വരുന്നത്. മൂന്നാമത്തതായിട്ട് വരുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും മാറിപ്പോവണ്ട, ആലോചിച്ച് നോക്കിയാൽ അറിയാം. കൃഷി ബേസിക് കാര്യങ്ങൾ മുതൽ അല്ലേ, കൃഷിമേലല്ലേ നമ്മൾ തുടങ്ങിയെന്ന് ആലോചിച്ചാൽ മതി. അവിടുന്ന് കുറച്ചുകൂടി കൃഷിയിൽ കുറച്ചുകൂടി ഹൈടെക് ഉണ്ടായി അല്ലേ. അപ്പൊ നമ്മൾ വ്യാവസായിക മേഖലയെക്കുറിച്ച്, അതാണ് നമ്മളുടെ ദ്വിതീയം. പിന്നീട് കുറച്ചും കൂടി ഹൈടെക് ആയിട്ടുണ്ട് നമ്മൾ വ്യവസായത്തിൻ്റെ ബാങ്കിങ് ഇൻഷുറൻസ് വിദ്യാഭ്യാസം, അതെല്ലാം വരുന്നത് തൃതീയ മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിനുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സുകൾ വേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാമോ, നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാണ് നമുക്ക്, ഞാൻ എൻ്റെ ഉദ്ദേശം 20 മാർക്ക് നമുക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടുന്ന സബ്ജക്റ്റിൻ്റെ അകത്ത് 19 മാർക്ക് വരെ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടണം. ഒന്നുകിൽ ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ടും എടുത്ത് തീർക്കുക, അതല്ലെങ്കിൽ ആ 4 ഏരിയകളിൽ ഓരോ ചാപ്റ്റേഴ്സുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ എടുത്ത് തീർക്കുക. നിങ്ങൾ വിലപ്പേറിയ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോൻ്റെ അകത്ത് നൽകണം കേട്ടോ. നിങ്ങളിനി എത്ര ആൾ കണ്ടാലും പ്രശ്നമില്ല, നിങ്ങളിനി 100 ആളാണോ 500 ആളാണോ 1000 ആണോ ഇനിയിപ്പം എത്ര പേരായാലും പ്രശ്നമൊന്നുമില്ല. ഉള്ളവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഒരു ബേസിക് ആ ഒരു GK പോർഷന് നമ്മൾ സ്ട്രെസ് ചെയ്ത് അത് നമ്മൾ പഠിച്ച് അത് ക്ലിയർ ചെയ്ത് മാതൃകാ പരീക്ഷകളൊക്കെ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ആദ്യമേ ശ്രദ്ധിക്കുക, നിങ്ങളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ, നിങ്ങളൊരാൾ പോലും നിങ്ങളെ പരീക്ഷാ ഹാളിൽ സഹായിക്കാനുണ്ടാവില്ല കേട്ടോ. നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ അറിഞ്ഞിരിക്കുന്ന, നമ്മൾ ഇതുപോലെ നമ്മൾ നോട്ട്സ് തയ്യാറാക്കുന്ന ഇത് മാത്രമായിരിക്കും നിങ്ങളെ പരീക്ഷാ ആൾ നിങ്ങളെ സഹായിക്കുക. മനസ്സിലായില്ലേ? എല്ലാവരും നിങ്ങളറിയാം, ഇതിനും ചിലപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ടാകും. നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ, പക്ഷേ ആലോചിച്ച് നോക്കുക, അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഏതൊരു അധ്യാപകൻ്റെ ക്ലാസ്സാണോ നിങ്ങൾക്ക് ഇഷ്ടം, ആ അധ്യാപകൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ തന്നെ കാണണോ അല്ലെങ്കിൽ എൻ്റെ മാത്രമേ കാണാമോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ക്ലാസ് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ കാണാം. അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടമുള്ളവർക്കൊന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് മാത്രമായിട്ട് എടുത്ത് തീർത്ത് തരണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എല്ലാ ഏരിയകളിൽ നിന്നും ഓരോ ടോപ്പിക്കുകളായിട്ട് എടുത്തിട്ട് അത് കണ്ടിന്യൂസ് ചെയ്ത് തീർത്ത് തരണോ എന്നതൊന്ന് പറഞ്ഞു തന്നതിൽ വളരെ ഉപകാരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ആണ് കേട്ടോ, മറന്നു പോവാതെ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കാം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ് അൺ അക്കാദമി എന്നുള്ളത്. അപ്പോൾ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അൺ അക്കാദമിയിൽ ലഭ്യമാണ്. ബാച്ച് കോഴ്സുകൾ ലഭ്യമാണ്. ബാച്ച് കോഴ്സുകൾ തന്നെ ഒരു 45 ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട്, അത് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിലിമിനറി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് 45 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയ മൊത്തമായിട്ട് കംപ്ലീറ്റ് പ്രിലിംസ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. LDCയുടെ പുതിയ സിലബസ് പ്രകാരം 10-ാം തീയതി മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. LDCയുടെ പുതിയ പ്രകാരം 11 അധ്യാപകരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും 11 ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ക്ലാസ്സുകളും കാര്യങ്ങളും നൽകി വരുന്നത്. ഓക്കെ, 10-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ബാച്ച് കോഴ്സാണ് LDCയുടെ പുതിയ സിലബസ് പ്രകാരം. 120 ഡേയ്സിൻ്റെ ഒരു 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സും കൂടി ലഭ്യമാണ്. അതുപോലെ തന്നെയാണ് 100 ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട്, LGS മെയിൻസ് 26 മെയ് മുതൽ ആരംഭിച്ചിരിക്കുന്നതാണ്. 120 ദിവസത്തേക്കുള്ള ഒരു ബാച്ച് കോഴ്സ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്, 27-ാം തീയതി മുതൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് ആരംഭിച്ചിരിക്കുന്നതാണ്. ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് T20 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഈ 20-ാം തീയതി 27-ാം തീയതി ഇനിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗങ്ങൾ വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആദ്യത്തെ 3 റാങ്കുകൾ കിട്ടുകയാണെങ്കിൽ 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇതൊരു പരീക്ഷ രൂപത്തിലാണ്, ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ. അപ്പം ആദ്യത്തെ 3 റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നീട് 75% സ്കോളർഷിപ്പോടുകൂടി, പിന്നെ 50% സ്കോളർഷിപ്പോടുകൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. ഡിഗ്രി ലെവലിലുള്ളവർക്ക് ടോപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അടുത്ത് ക്ലാസ്സുകൾ കിട്ടും. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയറിങ്, മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ടെസ്റ്റ് സീരീസുകൾ, കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് PDFഉം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. 4-ാമത്തെ സെഷൻ എപ്പോഴും ഡൗട്ട് ക്ലിയറിങ് സെഷനാണ് ഉണ്ടാവുക. പിന്നീട് ഇപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു വർഷത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
പന്ത്രണ്ട് പ്ലസ് രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രണ്ട് മാസം കൂടി അഡീഷണൽ ആയിട്ട് ആദ്യത്തെ 200 പേർക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ റഫറൽ കോഡൊന്ന് ഞാൻ പറഞ്ഞുതരാം. റഫറൽ കോഡ് ഓർമ്മയുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ റഫറൽ കോഡ് ഫെബിൻ എം കെ എന്നുള്ള റഫറൽ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഓക്കെ, ഫെബിൻ FEBIN MK. ഇതേ റഫറൽ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അണക്കാദമിയിൽ എല്ലാ അധ്യാപകരുടെയും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ക്ലാസ്സുകളിൻ്റെ PDFഉം അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. ഓക്കെ, ഫ്രീ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റഫറൽ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പൈസ ഒന്നുമില്ലാതെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ഒരുപാട് അധ്യാപകർ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫേഴ്സും കാര്യങ്ങളും അതുപോലെ ടോപ്പിക് വൈസ് SCERTയുടെ ക്ലാസ്സുകളെല്ലാം നൽകുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഫ്രീ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് ഏത് സമയത്താണ് ആവശ്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബെസ്റ്റ് വിഷസ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.